അന്ത്യോക്കയിൽ ജനിച്ച തിയഡോർ ആഥൻസിലെ ക്ലാസിക്കൽ പഠനം വളരെ പ്രശസ്ത രീതിയിൽ നടത്തി. അവിടുത്തെ പഠനം കഴിഞ്ഞ് അന്ത്യോക്കയിലെത്തി സിൽവാനിയോസിന്റെയും എമേസിയായിലെ യൂസേബിയസിന്റെയും കീഴിൽ ദൈവശാസ്ത്ര പരിശീലനം നടത്തി. പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. അന്ത്യോക്കയ്ക്കടുത്ത് ഒരു സന്യാസാശ്രമത്തിൽ അദ്ദേഹം അധ്യക്ഷനായിരുന്നു എന്ന് സോക്രട്ടീസിന്റെ സഭാചരിത്രവും സോസമൻ സഭാചരിത്രവും പറയുന്നു. ഒരു പണ്ഡിതനും അധ്യാപകനും എന്ന നിലയിൽ പുറം ജാതികൾക്കും പാഷണ്ടുകൾക്കുമെതിരെ നിഗ്യാവിശ്വാസം ഉയർത്തിക്കാട്ടാൻ ദിയദോർ വളരെയധികം പരിശ്രമിച്ചു. മാർയോഹന്നാൻ ക്രിസോസ്റ്റോം, മാർത്തിയദോർ എന്നിവർ ദിയദോറിന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുന്നു. വിശ്വാസത്യാഗിയായ ജൂലിയൻ ചക്രവർത്തി 362 ജൂൺ മുതൽ 363 മാർച്ച് വരെ അന്ത്യോക്കിയയിൽ താമസിച്ചുകൊണ്ട് വിഗ്രഹാരാധന പുനർജീവിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. ദിയദോർ അതൊരു വലിയ വെല്ലുവിളിയായി കണക്കാക്കി. ഗിലിയാക്കാർക്കെതിരെ എന്നൊരു ഗ്രന്ഥം എഴുതാൻ ജൂലിയൻ അന്ത്യോക്കിയയിൽ വെച്ച് വളരെ പണിപ്പെട്ടു. അനേക രാത്രികൾ അതിനായി അധ്വാനിച്ചു. ഈശോ മിശിഹായുടെ ദൈവത്വം ഉയർത്തിക്കാട്ടുന്നതിൽ സമുദ്രത്തിലെ ഒരു ഉയർന്ന പാറ പോലെ ദിയദോർ ഉയർന്നു. ജൂലിയൻ ദിയദോറിനെ അപലപിക്കുവാനും തറവറ്റിക്കുവാനും ശ്രമിച്ചു. ഗിലിയാക്കാരുടെ ഒരു പുരോഹിത ശൂദ്രക്കാരൻ, കൃഷിക്കാരുടെ മതത്തിന്റെ വക്താവ് എന്ന് തുടങ്ങിയ പദപ്രയോഗങ്ങൾ ജൂലിയന്റെ തൂലികയിൽ നിന്ന് അടർന്നു വീണു. അവന്റെ നിർജീവ മുഖവും വികൃതരൂപവും അനാരോഗ്യവും ദൈവകോപം വിളിച്ചറിയിക്കുന്നുവെന്ന് ജൂലിയൻ കൊട്ടിഘോഷിച്ചു. മിശിഹായുടെ ദൈവത്വം ദിയദോറിന്റെ കണ്ടുപിടുത്തത്തിൽ വരെ ജൂലിയൻ വ്യാഖ്യാനിച്ചു. നസ്രായക്കാരുടെ മന്ത്രവാദിയായ ദിയദോർ ക്ഷുദ്രപ്രയോഗങ്ങൾ തന്റെ ഫോഷത്തരങ്ങൾ വർദ്ധിപ്പിച്ചു. എല്ലാ ദേവന്മാരും ദേവിമാരും കലാദേവികളും ഭാഗ്യദേവികളും എന്നെ സഹായിച്ചാൽ വെറുമൊരു കെട്ടുകഥയുടെ അടിസ്ഥാനത്തിൽ ദിയദോർ പ്രഖ്യാപിക്കുന്ന അവന്റെ പുതിയ ഗ്ലിയാ ദൈവം ഹീനമായ മരണവും കല്ലറയും വഴി ദിയദോർ അവന് ആരോപിച്ച ദൈവമഹത്വത്തിൽ നിന്നും എങ്ങനെ നീക്കപ്പെട്ടു എന്ന് ഞാൻ കാണിക്കാം എന്ന് പോകുന്നു ജൂലിയന്റെ പ്രസ്താവനകൾ. 372 ജൂലിയന്റെ പിൻഗാമിയായ വാലസ് ദിയദോറിനെ അർമേനിയയിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് അദ്ദേഹം മഹാനായ വിശുദ്ധ ബെസേലിയോസുമായി ബന്ധപ്പെടുവാൻ തുടങ്ങി. വാലൻസ് മരിച്ചപ്പോൾ ദിയദോർ തിരികെ വരികയും 373 സിലീഷിയായിലെ തർസോമിയിൽ മെത്രനാകുകയും ചെയ്തു. 381 കോൺസ്റ്റാന്റിനോപ്പിൾ സിനഗോസിൽ സംബന്ധിച്ചു. 381 ജൂലൈ 30 രാജകീയ വിളംബരം അദ്ദേഹത്തെ സത്യവിശ്വാസത്തിന്റെ ഒരു വക്താവായി പ്രഖ്യാപിച്ചു. 394 മുന്നേ മരിച്ചു എന്ന് കരുതപ്പെടുന്നു. 438 അലക്സാണ്ട്രിയയിലെ സിറിൽ ദിയദോറിനും തിയദോറിനുമെതിരെ എന്ന കൃതിയിൽ നെസ്തോറിയസിന്റെ പ്രബോധനങ്ങളുടെ ഹേതുഭൂതരായ ദിയദോറിനെയും തിയദോറിനെയും ചിത്രീകരിച്ചു. ഇക്കാരണം പറഞ്ഞു തന്നെ 499 കോൺസ്റ്റാന്റിനോപ്പിൾ സിനഡ് ദിയദോറിനെ കുറ്റക്കാരനായി വിധിച്ചു. ദിയദോർ വലിയൊരു എഴുത്തുകാരനായിരുന്നു. ബൈബിൾ ഫാക്ഷ്യം, വിശ്വാസ സമർത്ഥ കൃതികൾ, തർക്ക കൃതികൾ, ത്വാത്വിക കൃതികൾ, വനശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നിവ സംബന്ധിച്ച കൃതികൾ ആദ്യമായി രചിച്ചിട്ടുണ്ട്. അബ്ദീസോയുടെ കണക്കനുസരിച്ച് ദിയദോർ 60 കൃതികൾ എഴുതി. എന്നാൽ ഈ കൃതിയുടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇന്ന് കൈവന്നിട്ടുള്ളൂ. പാഷണ്ടി എന്ന മുദ്രകുത്തി തള്ളപ്പെട്ടതിനാലാണ് ദിയദോറുടെ കൃതികൾ നഷ്ടപ്പെടാനിടയായത് എന്ന് അബ്ദീസോ പറയുന്നു. തർസിയായിലെ ദിയദോർ 60 കൃതികൾ എഴുതി. അവയിൽ മിക്കതും ആര്യന്മാർ കത്തിച്ചു കളഞ്ഞു. അവശേഷിക്കുന്നവ താഴെ പറയുന്നവയാണ്: ദൈവപരിപാലന, ജ്യോതിഷർക്കെതിരെ, എവേണിമൂസിനെതിരെ, മറ്റു പാഷണ്ടികൾക്കെതിരെ, യഹൂദന്മാർക്കെതിരെ, മാനീക്യന്മാർക്കെതിരെ, അപ്പോളോനിയസിനെതിരെ, മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു ഭാഗം എന്നിവയാണത്.